കാബൂൾ സ്ഫോടനത്തിൽ തി താലിബാൻ പാകിസ്ഥാന്റെ മൂന്ന് കൊടും ഭീകരർ കൊല്ലപ്പെട്ടു അബ്ദുൾ വാലി എന്ന ഒമർ ഖാലിദ് ഖുറാസാനി ഹാഫിസ് ദൌലത്ത് മുഫ്തി ഹസൻ എന്നിവരാണ് ഞായറാഴ്ച രാത്രി ഉണ്ടായ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഇതിൽ ഒമർ ഖാലിദ് ഖുറാസാനി പാക് താലിബാനിലെ ഏറ്റവും സ്വാധീനമുള്ളതും ക്രൂരനുമായ ടി പി നേതാക്കളിൽ ഒരാളാണ് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കൊടും കുറ്റവാളികളുടെ പട്ടികയിൽ ഉൾപ്പെട്ട ഖുറാസാനിയുടെ വിവരങ്ങൾ നൽകുന്നവർക്ക് മൂന്ന് ദശലക്ഷം ഡോളറാണ് യു എസ് വാഗ്ദാനം ചെയ്തിരുന്നത് ഖുറസാനിയുടെ മരണവാർത്ത വാർത്ത സ്ഥിരീകരിച്ചതിന് പിന്നാലെ അഫ്ഗാൻ തലസ്ഥാനമായ കാബൂളിൽ കനത്ത ജാഗ്രതയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ചിലയിടങ്ങളിൽ മൊബൈൽ ശൃംഖല തടസ്സപ്പെട്ടു ഇന്റർനെറ്റ് അനുബന്ധ സേവനങ്ങൾ തടസ്സപ്പെട്ടതായും റിപ്പോർട്ടുകൾ പുറത്തുവന്നു ഷിയാ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ആക്രമണങ്ങൾ നടന്നതായും ചില റിപ്പോർട്ടുകൾ പുറത്തുവന്നിട്ടുണ്ട് ഖുറസാനിയും സംഘവും സഞ്ചരിച്ച കാറ് റോഡരികിലെ കുഴിബോംബിൽ തട്ടിയുണ്ടായ സ്ഫോടനത്തിൽ പൂർണമായും തകർന്നതായി പ്രാദേശിക വൃത്തങ്ങളെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു അഫ്ഗാനിസ്ഥാനിലെ കുനാർ നങ്കർഹാർ പ്രവിശ്യകൾ കേന്ദ്രീകരിച്ചാണ് ഖുറാസാനിയും സംഘവും പ്രവർത്തിച്ചിരുന്നത് സമാധാന ചർച്ചകൾക്കായി ടി ടി പി നേതൃത്വവുമായി പാക് അധികൃതർ ചർച്ച നടത്തുമെന്ന വാർത്തകൾക്കിടെയാണ് സ്ഫോടനത്തിൽ ഇവർ കൊല്ലപ്പെട്ട വാർത്ത പുറത്തു വന്നിരിക്കുന്നത് രണ്ടു മാസമായി പാകിസ്ഥാൻ സൈന്യവും ടി പി നേതൃത്വവും തമ്മിൽ വെടിനിർത്താൻ ധാരണയുണ്ടായിരുന്നു പാകിസ്ഥാനി താലിബാന്റെ മുഹമ്മദ് വിഭാഗത്തിന്റെ ചുമതലയുണ്ടായിരുന്നയാളാണ് ഖുറാസാനി സമീപകാലത്തെ പല വലിയ ആക്രമണങ്ങൾക്ക് പിന്നിലും ഇയാളുടെ പങ്കുണ്ടായിരുന്നു ഈസ്റ്റർ ദിനത്തിൽ പാകിസ്ഥാനിലെ കിഴക്കൻ നഗരമായ ലാഹോറിൽ ന്യൂനപക്ഷ ക്രിസ്ത്യൻ വിഭാഗത്തെ ലക്ഷ്യമിട്ട് നടത്തിയ ബോംബാക്രമണത്തിന് പിന്നിൽ ഖൊറാസാനിയുടെ പങ്ക് വെളിപ്പെട്ടിരുന്നു സ്ഫോടനത്തിൽ പേരാണ് കൊല്ലപ്പെട്ടത് മാർച്ചിൽ പഷാവറിലെ യു എസ് കോൺസുലേറ്റിലെ രണ്ട് പാക് ഉദ്യോഗസ്ഥരെ വധിച്ചതിലുംസാനി സംഘം ഉത്തരവാദിത്വം ഏറ്റെടുത്തിരുന്നു രണ്ടായിരത്തി പതിനാലിൽ ടി ടി പിയിൽ നിന്ന് മാറി സ്വന്തമായി ജമാത്ത് ഉൽ അഹ്റാർ എന്ന സംഘം രൂപീകരിച്ചായിരുന്നു ഈ ആക്രമണങ്ങൾ പിന്നീട് ഈ സംഘത്തെ പിരിച്ചുവിട്ട് ടി ടി പിയിലേക്ക് ഖൊറാസാനി മടങ്ങിയെത്തുകയായിരുന്നു ടി ടി പിയുടെ വിവിധ ആക്രമണങ്ങളിൽ പാകിസ്ഥാനിൽ മാത്രം രണ്ട് പതിറ്റാണ്ടിനിടെ എൺപതിനായിരം പേർക്ക് ജീവാപായം ഉണ്ടായിട്ടുണ്ടെന്നാണ് ഔദ്യോഗിക കണക്കുകൾ യു എസ് ഡ്രോൺ ആക്രമണത്തിൽ അൽക്കൊയ്ദ തലവൻ ഐമാൻ അൽ സവാഹിരി കൊല്ലപ്പെട്ട് ഒരാഴ്ച തികഞ്ഞതിന് പിന്നാലെയാണ് അഫ്ഗാനിലെ പാക് താലിബാൻ്റെ മുൻനിര നേതാക്കളിലൊരാളായ ഖുറാസാനിയുടെ ഖുറാസാനിയുടെ പുറത്തു മരണത്തിൽ ആരും ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടില്ല യും അൽത സ്ഥാപകൻ ഒസമാ ബിൻലാദന്റെയും അടുത്ത അനുയായി കൂടിയായ ഖുറാസാനിയുടെ മരണവും സവാഹിരിയുടെ മരണവും തമ്മിൽ ബന്ധമുണ്ടോ എന്നതും വ്യക്തമല്ല കഴിഞ്ഞ രണ്ടു മാസമായി ടി ടി പിയും പാകിസ്ഥാൻ സൈന്യവും തമ്മിൽ വെടിനിർത്തൽ കരാർ നിലവിലുണ്ട് ഖുറാസാനി പാകിസ്ഥാനിലെ മുഹമ്മദ് ഗോത്ര ജില്ലയിൽപ്പെട്ടയാളായിരുന്നു ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകര സംഘടനയുടെ തലവൻ അബൂബക്കർ അൽ ബാഗ്ദാദിയോട് കൂറു പുലർത്തുമെന്ന് പ്രതിജ്ഞ ചെയ്ത ഏതാണ്ട് ഒരു ഡസനോളം ടി ടി പി കമാൻഡർമാരിൽ ഒരാളാണ് മുഫ്തി ഹസൻ ന്യൂസ് ഡെസ്ക്